നമസ്കാരം, ഞാൻ സാനു കെയാർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ സുരേഷ് കുമാർ സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. വെൽക്കം ടു മൈ ചാനൽ സാനു മീഡിയ. നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ കൃഷിയിടമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമ്മളിങ്ങനെ ഈ പല സ്ഥലങ്ങളിലിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും തരിശായിട്ടടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളിങ്ങനെ വൃത്തിയായിട്ട് ചെയ്യുന്നു. ഇതിപ്പം ഈ പിന്നെ ഇടവേകയുടെ പള്ളിയുടെ സ്ഥലമാണ്. അപ്പം അവർ നമുക്ക് വെറുതെ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വാടകയോ ലീസോ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ആ തരിശായിട്ടടക്കുന്ന സ്ഥലം കൃഷി ചെയ്യാനായിട്ട് അവർ തന്നിരിക്കുന്നു. അപ്പം അതുപോലുള്ള ദേവാലയങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. തരിശേലകളിലൂടെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിഷരഹിതമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിലൊരു അതിലൊക്കെ ഉപരി കാണാനുള്ളൊരു ഭംഗി, ഉൽപ്പാദനം വർദ്ധിക്കുന്നു, വിഷരഹിതമായിട്ട് ഉൽപ്പാദിക്കാൻ പറ്റുന്നു, നമുക്ക് കൺമുമ്പിൽ കാണാൻ പറ്റുന്നു. അങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് ഇതിൽ. ഇവിടെ എന്തൊക്കെ കൃഷിയുള്ളത്? നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വെള്ളരി ഉണ്ട്, വഴുതന, പടവലിങ്ങ, പാവല്, പയർ, കുക്കുംബരത്തരം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ കൃഷി രീതി എന്നൊന്ന് പറഞ്ഞു തരുമോ? നമ്മളിത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ മോട്ടോർ വെച്ചടിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെക്നോളജിയാണ് മൾച്ചിങ് ഷീറ്റ് ഇട്ട് ട്രിപ്പ് റിയാക്ഷൻ സംവിധാനം ചെയ്താണ് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് കൂടെ വെച്ച് നമ്മൾ വെള്ളം ഒഴിക്കാൻ രണ്ടോ മൂന്നോ പേര് നിൽക്കുന്നിടത്ത് ഇത് മോട്ടോർ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ടുള്ള അളവിൽ ഒരു കൃത്യത കൃഷി രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ കൃത്യത അല്ലെന്നുള്ളേ ഉള്ളൂ. ഒരു പിന്നെ മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് ട്രിപ്പ് റിയാക്ഷൻ കൊടുത്തുള്ള കൃഷി രീതികൾ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? തയ്യാറാക്കുന്ന നമ്മൾ ആദ്യമേ ഇത് പിന്നെ ട്രാക്ടർ വെച്ചോ അല്ലെങ്കിൽ JCB അല്ല റോട്ടോമീറ്റർ വെച്ചൊക്കെ ഒന്ന് കളച്ച് റെഡിയാക്കി മണ്ണൊക്കെ പരുവപ്പെടുത്തിയതിന് ശേഷം നമ്മളിതുപോലെ വാരം പിടിക്കണം. നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുകയാണ്. വാരം പിടിച്ച് 10 മീറ്ററിൻ്റെ ഒരു ചാക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ വളപ്രയോഗം ആദ്യമേ അടിവളമായിട്ട് കൊടുത്ത് അതിൻ്റെ മേളിൽ പൈപ്പ് ഇട്ടതിന് ശേഷമാണ് മൾച്ചിങ് ഷീറ്റിൽ കൂടി നടന്നത്. ഈ ഷീറ്റ് ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടുകയാണോ? ഈ ഷീറ്റ് കിട്ടും. ഈ ഷീറ്റ് ഇങ്ങനെ റോളായിട്ട് കിട്ടും, അതുപോലെ പൈപ്പ് റോളായിട്ട് കിട്ടും. മറ്റുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വിലയ്ക്ക് അവൈലബിൾ ആണ്. മൾച്ചിങ് ഷീറ്റിനൊക്കെ ഇപ്പോൾ എത്ര വില? മൾച്ചിങ് ഷീറ്റിന് പല കമ്പനിയുടെ ഉണ്ട്. പല കമ്പനിയുടെ ഉണ്ട്. ഏറ്റവും കുറേ ഇത് ഇതൊക്കെ ഒരു മീറ്റർ 4 രൂപ, 5 രൂപ, 7 രൂപ, 10 രൂപ പല റേറ്റുണ്ട്. ഇത് പല തവണ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊരു നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുഴപ്പമില്ല. അത് ഉപയോഗിക്കുന്ന 4-5 തവണ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൃഷിയിൽ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് മണ്ണിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇതിപ്പോൾ നമ്മൾ സൈഡ് തുറന്നു പോകാതിരിക്കണം. കാറ്റടിച്ചെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് ഒന്ന് കൊടുത്താൽ മതി. ഇത് പറന്ന് പോകാതിരിക്കാം. പറന്ന് പോകാതിരിക്കാം. അല്ലാതെ വേരോടാൻ വേണ്ടിയിട്ട് മണ്ണിടേണ്ട കാര്യമില്ല. വേര് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അടിയിൽ ബ്ലാക്ക് കളർ, മേറിൽ സിൽവർ കളർ. ചൂടിൻ്റെ അളവ് ചുവട്ടിൽ കുറയുകയും ചെയ്യും. വേര് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ വളവും ഒക്കെ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഒന്നും പുറത്തോട്ട് പോകുന്നില്ല. ആവശ്യത്തിന് വെള്ളം ആ വെള്ളത്തിൽ അത് മതിയാകും. മറ്റേ നമ്മൾ ഒഴിച്ചു കഴിയുമ്പം ഇതൊരു 15 സെൻറ്റിമീറ്റർ പിന്നെ മതി ഇതിൻ്റെ വേരിനുള്ള ഓട്ടം. 15 സെൻറ്റിമീറ്ററേ കാണത്തുള്ളൂ. അതിൽ കീഴോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് താഴത്തോട്ട് പോയി വളം നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും വാരമായിട്ടാണ് ഇത് നടാൻ പറ്റുള്ളൂ. നടാൻ പറ്റുന്നത്. അപ്പോൾ ഈ നമ്മൾ ആദ്യം ഇതിൽ വളമിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് കിളച്ചിളക്കുമല്ലോ? വേണോ? വേണ്ട. നമ്മൾ കിളച്ചിട്ടാണ്, കിളച്ചെല്ലാം റെഡിയാക്കി അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ നടുകയാണ്. നടുകയാണ്. അപ്പോൾ നടുന്നതിന് മുമ്പ് ഇതുപോലെ മണ്ണായിട്ട് മിക്സ് ആക്കേണ്ട കാര്യമില്ല. വേണ്ട. മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് ഒരു 10-15 ദിവസം അതിൻ്റെ ചൂടൊക്കെ പോകാനായിട്ട് നമ്മൾ നടും. അതിന് ശേഷമാണ് ഇത് നമ്മൾ പിന്നെ നട്ടു തുടങ്ങുന്നത്. 15 ദിവസം കഴിഞ്ഞിട്ടേ നടുകയാണ്. 10-15 ദിവസം ഇട്ടിരിക്കണം അതിൻ്റെ ചൂടൊക്കെ ഇത് പോയി കിട്ടാനായിട്ടും ഒന്ന് മണ്ണ് പിന്നെ വെള്ളമായിട്ട് ഒന്ന് മിക്സ് ആകാനൊക്കെ ഒരു 10-15 ദിവസം എടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ വിത്താണോ തൈയാണോ നടുക? എല്ലാമില്ല. ഇപ്പൊ വെണ്ടയൊക്കെ വിത്ത് നട്ടില്ല എങ്കിൽ നേരെ കീഴോട്ടുള്ള വേര് ഇറങ്ങുകയല്ല. ഇത് വളർന്നു കഴിയുമ്പോൾ അറിയാൻ സാധ്യത. അതെ അതെ. സമ്രാട്ട് നല്ല ഇനാണോ? സമ്രാട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് കുറ്റിപ്പയറാണോ? അത് കുറ്റിപ്പയർ. പയറുവിളവെടുപ്പ് തുടങ്ങിയോ? ആകുന്നു. ഏതാ നാടനാണോ? നാടന. ഇതില് കായ്ച്ചെടിയൊക്കെ ശല്യം ഉണ്ടാവലുണ്ടോ? കായ്ച്ചെടി ശല്യം ഉണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നമ്മള് കെടികൾ വെച്ച് പിടിക്കാന്നുള്ള വിഷം അടിക്കാറില്ല. ആ വിഷം ഒന്നും അടിക്കാറില്ല. ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഉണ്ടുണ്ട്. കെണികൾ ഏതാ ഉപയോഗിക്കുക? കെണികൾ ഫെറമോൺ കെണി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തുളസി കെണിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പപ്പായ കുറച്ചുള്ളൂ അല്ലേ? കുറച്ചുള്ളൂ. അതിപ്പം ഇവിടെ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാവമൊക്കെ. വെള്ളം നിൽക്കുക, നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിത് നോക്കിട്ടാട്ടെ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഇന്ന് പറിക്കാനായോ? അപ്പൊ ഇല്ല, ഇതൊക്കെ പറിക്കാറായി, പക്ഷെ ആള് വന്നില്ല. ചിലതൊക്കെ പഴുത്തുടങ്ങി കാണുന്നു. സാധാരണ നമ്മൾ ഇത്തരം കൃഷി ചെയ്യുമ്പോൾ
പുല്ലിന്റെ വളർച്ച കുറയാനല്ല സാധ്യത, പക്ഷെ ഇവിടെ ധാരാളം പുല്ല് വളം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇതിപ്പോ ഇടയ്ക്ക് മഴ പെയ്തില്ലേ, അതുകൊണ്ട് ഇടയ്ക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് കൂടി വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മഴയത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നമ്മൾ ഷീറ്റ് ഇടുകയാണെങ്കിൽ പുല്ല് വരത്തില്ല, കുറയും. അപ്പൊ നമ്മള് വെള്ളം കൂടെ കീഴോട്ട് പോണമല്ലോ. നമ്മളിപ്പോ നമ്മള് കൃഷി സ്ഥലം മാത്രം പുല്ല് ഇത് ചെയ്യാ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മഴയുടെ വെള്ളം കിട്ടണോട്ട് പോകണമല്ലോ. അപ്പൊ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതൊക്കെ എല്ലാം കൃഷി ചെയ്ത് തരശൂപയൊക്കെ നിറയുക കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ വിപണനം ഒന്നും വളരെ സുഖകരമല്ല. വിൽക്കാനും വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ കൃഷി ചെയ്യുന്നതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇത് വിൽക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നം. അതാണ്, അതിലാണ് നമ്മുടെ കർഷകരുടെ വിജയം ഇരിക്കുന്നത്. ഇത് വിറ്റ് എനിക്ക് തോന്നുന്നത് ജനങ്ങളെ ഈ വിലക്കുറവ് നോക്കിയിട്ട് ഗുണമില്ലാത്തത് മേടിക്കുകയാണ്. അത് ജനങ്ങൾ നോക്കും, അവർ നോക്കുമ്പോൾ നമ്മൾ 40 രൂപ ഒരു മിനിമം റേറ്റ് ഇതിനൊക്കെ കിട്ടിയില്ല, ഒന്നും മുന്നോട്ട് പോകത്തില്ല. നമ്മൾ എന്ത് ജോലി ചെയ്താലും മിനിമം ഒരു കൂലി എന്നുള്ള രീതിയിൽ തന്നെ ഒരു മിനിമം റേറ്റ് ഇതിന് കിട്ടണം. ഇത് അങ്ങനെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പല പച്ചക്കറികളൊക്കെ വരുമ്പോൾ 12 രൂപയ്ക്ക് വേണ്ട വിൽക്കുന്നത്, 12 രൂപയ്ക്ക് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കൊടുക്കണം വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊരു മിനിമം റേറ്റ് കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥ വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അത് അന്നെങ്കിൽ മാത്രമേ നല്ല സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സാറിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബേബി പടവലൊക്കെ ഒരു വിളവെടുപ്പിന് എത്രയൊക്കെ കിട്ടാറുണ്ട് സാധാരണ? നമ്മളിപ്പോൾ അങ്ങനെ നോക്കാറില്ല. നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു 10-30000 എങ്കിലും ഒരു സീസൺ. ഒരു സീസൺ കഴിഞ്ഞു അടുത്ത് നമ്മൾ വീണ്ടും ഇട്ടു. അല്ലെങ്കിൽ അപ്പോൾ ഒരു പറക്കലിന് എത്ര കിട്ടും ഏകദേശം? ഒരു പറക്കലിന് നമ്മളൊരു 60-70 കിലോ ഒരു ദിവസം. അപ്പോൾ അതാ എങ്ങനെയാ സെയിൽസ്? വാട്സപ്പ് കൂട്ടായ്മ വഴി നമുക്കൊരു കുറച്ച് വിപണനം നടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ളത് ഒരു കുറച്ച് എക്കോ ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നത്. ബുദ്ധിമുട്ടി കടകളിലൊക്കെ നമ്മൾ അവരുടെ വില പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള വിലക്കൊക്കെ എടുക്കുക. നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല. എക്കോ ഷോപ്പ് വഴിയൊക്കെ എത്ര? എക്കോ ഷോപ്പ് വഴിയൊക്കെ ഒരു 10 കിലോ വീതം, 10-15-20 കിലോ ഇതൊക്കെ പല സ്ഥലത്തായിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആണ് പോകുന്നത്. പരിധി കൂടുതൽ ഉണ്ടാവാതെ നോക്കും വേണം. അതെ, നമ്മളിപ്പോ ഒരു വലിയൊരു വിഷയം കൃഷി ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ടല്ല, വിപണനം നടത്തുന്നതിലാണ് ഒരു വലിയ പ്രാധാന്യമുള്ളത്. ഈ പയറ് ഏതിനാ? പയറ് ഒരു ഒരു നാടൻ തന്നെ വേണം. ഒലയിനം പടവല നടാറില്ല സാർ? ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഇതിട്ടു, ഇടയ്ക്ക് പിന്നെ നീളമുള്ള ഇടും, കൗമുതി ഇടും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കറക്കി എടുത്താൽ ബാക്കി വെച്ച് മോശമാവില്ല. ഇപ്പൊ വിപണനത്തിന് കുറച്ച് നല്ലത് ഈ ബേബി പടവല, കാരണം വെച്ചാൽ ഒരുപാട് വേണ്ടല്ലോ വീടുകളിൽ. അതെ അതെ, ഒരെണ്ണം മാച്ചാൽ ഒരു 250-300 ഗ്രാം അതും മതിയാവും. അത് ഒരെണ്ണത്തിൽ കിട്ടും. മറ്റേ മുറിക്കുക, മുറിച്ചൊന്നും ഇപ്പോൾ ആളുകൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കൂടുതലും ഇപ്പം ഇങ്ങനെ ഒരു ചെറിയ ഒരു പീസ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എത്ര സ്ഥലം ഉണ്ടാവും നമ്മൾ കൃഷി ചെയ്ത? 1 ഏക്കറിന് മേളിലുണ്ട്. ഇവിടെ കൃഷി ചെയ്യാൻ സുരേഷ് സാറിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം ചെടികൾക്ക് ചുവട്ടിൽ എന്തോ ഒഴിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. പേരെന്താ? പേര് സുജിത്ത്. സുജിത്ത്. സാർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ റവന്യൂടി പാട്ടൂനിലാണ് വർക്ക് ചെയ്യുന്നത്. കളർ ഫാറ്റ് കലപ്പ കളർ സ്യൂഡോമാണ് സാധനം ഒഴിച്ചിരുന്നത്. അതെങ്ങനെ തയ്യാറാക്കുക? അത് ഇതിൻ്റെ പൊടി കിട്ടും, അതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് കലക്കി ഒഴിച്ചാൽ മതി. അതല്ലേ, ഇത് ആഴ്ചയിൽ എത്ര ഒഴിക്കും? ഒരു 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യം ഇത് ഒഴിച്ചാൽ മതി. എന്തൊരാഴ്ച ഒഴിക്കും ഒരു ചെടിക്ക്? ഒരു ചെടിക്ക് ഒരു ഒരു 1 ലിറ്റർ എടുത്താൽ ഒരു 10 അടിക്കായിട്ട് ഒഴിച്ചാൽ മതി. 10 100 ml വെച്ചിട്ട്. സാറിൻ്റെ പേരെങ്ങനെ പറഞ്ഞു? എൻ്റെ പേര് റോജിഷ്. റോജിഷ്. എന്ത് ചെയ്യണോ? കൃഷി തന്നെ. കൃഷി തന്നെ ഒരു കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് കൃഷിയിൽ തന്നെ നിൽക്കുന്നു. അതെയല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ 3 പേര് ചേർന്നാണ് കൃഷിയെല്ലാം? അതെ അതെ, ഞങ്ങള് ലൈബ്രറിയിലൊരു പറവൂര് പബ്ലിക് ലൈബ്രറിയിൽ ഒരു ആഴ്ച ചന്ത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സൗഹൃദമാണ് ഇവരെല്ലാരും. അങ്ങനെ ഞങ്ങള് 3 പേരും കൂടെ ചേർന്നാണ്. പിന്നെ വീട്ടിലും കൂടാതെ വീട്ടിലും ഉണ്ട് കൃഷി. വീട്ടിലെന്തൊക്കെയാ കൃഷിയുള്ളത്? വീട്ടിലിതുപോലെ തന്നെ പച്ചക്കറി എല്ലാം ഉണ്ട്. വാഴയുടെ കുറേ അധികം വെറൈറ്റികൾ, മഞ്ഞൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു സംയോജിത കൃഷി യൂണിറ്റ് ആണ് വീട്ടിൽ. നാടൻ പശു, ആട്, അങ്ങനെ എല്ലാ. വീട് വീട് ഇവിടെ കഞ്ഞിപ്പാടത്ത് തന്നെ. കഞ്ഞിപ്പാടത്ത് തന്നെ ഒരു ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ. ഇവിടെ ഒരു മരത്തിൽ ധാരാളം ചെറിയ ചക്ക പോലുള്ള കായകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഈ കായകൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പേര് എന്താണെന്ന് എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനി ഞാൻ സുരേഷ് സാറിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ധാരാളം സ്പെഷ്യൽ കൃഷികളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൃഷിക്കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം വിട, ഗുഡ് ബൈ.